ഇത് കോവിഡ് കാലം നമുക്ക് ആർക്കും വീടിന് പുറത്തോട്ട് ഇറങ്ങാനും പാടില്ല, പുറത്തുള്ള ആർക്കും വീട്ടിനകത്തോട്ട് വരാനും പാടില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് ചില്ലറ ചില കലാപരിപാടികൾ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഇന്നത്തെ ഈ അനൗൺസ്മെന്റ് എടുക്കുന്നത്. ഇന്നിപ്പോ ഡിക്ഷണറിയില് മാലാഖമാർ എന്ന് പറഞ്ഞാൽ മുമ്പ് നേഴ്സുമാരെ മാത്രമാണ് നമ്മൾ കണ്ടിരുന്നത്, എന്നാൽ ഇപ്പോൾ അത് മാറി. നേഴ്സുമാരും അതോടൊപ്പം പോലീസുകാരും ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മാലാഖമാരായി മാറിയിരിക്കുകയാണ്. അത്രയധികം സർവീസാണ് ഇവർ രണ്ടുപേരും നമുക്ക് വേണ്ടി ചെയ്യുന്നത്. പോലീസുകാരിൽ തന്നെ എത്രയോ എത്രയോ വലിയ കലാകാരന്മാരുണ്ട് എന്ന് മനസ്സിലായതും ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്ന ചെറിയ ആൽബംസ് കേട്ടപ്പോഴും കണ്ടപ്പോഴും. ില്ല നമ്മളത്ര യുദ്ധഭൂമി കണ്ടവർ, ഭയന്നതില്ല നമ്മളത്ര ഗർജനങ്ങൾ കേട്ടവർ, ഇളച്ചതില്ല നമ്മളത്ര യുദ്ധഭൂമി കണ്ടവർ, ഭയന്നതില്ല നമ്മളത്ര ഗർജനങ്ങൾ കേട്ടവർ. ഞാനിത് പറയാൻ കാര്യം, എൻ്റെ മകള് ദേവിക ഒരു ഐഡന്റിറ്റി കാർഡിൻ്റെ കാര്യത്തിനായിട്ട് ഞാൻ ഒരു 4 മാസം മുമ്പ് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു സിഗ്നേച്ചർ വാങ്ങണം. ഓ അച്ഛാ, ഞാൻ വരുന്നില്ല പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഹൗസ് ഏജൻസിക്ക് ഇപ്പോൾ നമുക്ക് ചോറ്റാനിക്കൽ വരെ പോകണമെങ്കിൽ ഒരു പോലീസ് പെർമിഷൻ വാങ്ങണം. അപ്പം ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട വരും, ഞാൻ വരാമല്ലോ പോലീസ് സ്റ്റേഷനിലെ. ആറ്റിറ്റ്യൂഡ് മാറി. 6 മാസം മുമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ സ്വന്തം മകൾ തന്നെ ഇപ്പോൾ പറയാം ഞാൻ വരാം പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ ടോട്ടലി പോലീസുകാരെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയാൻ കാര്യം, അടുത്ത സ്കിറ്റ് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അല്പം ഹ്യൂമറിന് വേണ്ടി കുറച്ച് മണ്ടത്തനങ്ങളൊക്കെ പറയും. സദയം ക്ഷമിക്കുക. ഇവിടെ ഇതാ ഒരു സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട ഒരു കേസ് ചോദ്യം ചെയ്യുകയാണ് ഈ നാട്ടിൻപുറത്തെ പോലീസ് സ്റ്റേഷനിൽ. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങളെ ഹാർദവുമായി ക്ഷണിക്കുകയാണ്. ഹലോ 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 ഹലോ, പോലീസ് സ്റ്റേഷനാണോ? അതെ. ഫയർ സ്റ്റേഷൻ അല്ലല്ലോ. അല്ല, പറ്റിക്കരുത്, പോലീസ് സ്റ്റേഷൻ തന്നെയാണല്ലോ. റാസ്കൽ, എന്റെ ദൈവമേ, ഇത് പോലീസ് സ്റ്റേഷൻ തന്നെ. സാറേ, ഇവിടെ ഒരു ശവം കിടക്കുന്നു. ശവം കിടക്കുന്നു കണ്ടാൽ സാറിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ശവം. എന്നെ പോലെ തന്നെ ഇരിക്കുന്ന ശവോ? ആഹാ, ഇതുപോലെ 5 അടി നീളം ഉണ്ടോടാ? ഓ സാറേ, ഓഹോ, ഞാൻ ഇട്ടിരിക്കുന്ന പോലെ കാക്കിട്ട സാറോടാ ഇട്ടിരിക്കുന്നത്? അതെ സാറേ. അതെയോ? അരയിൽ കാപ്പി കളർ ബെൽറ്റ് ഉണ്ടോടാ? ഓ സാറേ. എന്റെ ദൈവമേ, കാലിൽ കാപ്പി കളർ ഷൂ ഉണ്ടോടാ? ഓ സാറേ. ദൈവമേ, തലയിൽ തൊപ്പി ഉണ്ടോടാ? ആ, തൊപ്പി മാത്രം ഇല്ല സാറേ. ഭാഗ്യം ഞാനല്ല. പി സി വത്സമ്മേ. എന്താണെന്ന് അറിയില്ല വത്സമ്മേ, ഇന്നലെ ഗുണ്ടകളുമായി മൽപ്പിടുത്തം പിടിച്ചത് കൊണ്ടാണോ എന്നൊരു സംശയം. കയ്യും കാലൊക്കെ ഭയങ്കര വേദന. ഇനിയിപ്പോ ഞാനെന്താ വേണ്ടത് സർ? ഒന്ന് മറ്റേ ഞാനിവിടെ എസ് ഐ ആയിരിക്കുന്നോടത്തോളം കാലം നിന്നെ പ്രൊമോട്ട് ചെയ്തിട്ട് ഞാൻ പോകും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തനിക്ക് എത്ര മണിക്കാടോ ഡ്യൂട്ടി? 9 മണിക്ക്. 9 മണിക്ക്. ഇപ്പൊ മണി എത്രയായി? 8:30. 8:30. 9 മണിക്ക് ഡ്യൂട്ടിക്ക് വരേണ്ട പോലീസുകാരൻ 8:30 ഇങ്ങോട്ട് കയറി വരേണ്ട വല്ല കാര്യം ഉണ്ടോടാ? അതിനെന്താ സർ? ഇറങ്ങി പോടാ, 9 മണിക്കോ പോടുന്നു. ബാക്കിട്ടൊന്ന് നടക്കണേ. ഇടോടോടോടോ, നിങ്ങൾ മാറി. പീഡന കേസിലെ പ്രതി അന്വേഷിച്ച് ഇറങ്ങുന്നിട്ട് കാലം കുറയായി. എവിടെന്നെങ്കിലും പോയി താൻ വഴി കൂടി പോണോടത്തിന് പിടിച്ചോണ്ട് വാ. അവന്റെ തലയിൽ നമുക്ക് ഈ കേസ് അങ്ങോട്ട് വച്ചു കൊടുക്കാം. യെസ് സർ. എന്റെ തന്റെ തൊപ്പി ഇറക്കി വേഗം പോ. 9 മണി കഴിഞ്ഞ് വന്നാൽ മതിട്ടാ. ഇടയ്ക്ക് വത്സമയം കറക്റ്റ് ടൈമിൽ എത്തിയല്ലോ. പിടിച്ചോ, രണ്ടുപേരും തുടങ്ങിക്കോ. നമ്മളിങ്ങോട്ടും എനിക്കൊരു സാരി മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട്. സാരി മേടിച്ച് തന്നെ ഒന്നും ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? തസ്തിക കംപ്ലീറ്റ് പകുതിയാക്കി കളഞ്ഞില്ല. ശമ്പളം കിട്ടുമ്പോ മേടിച്ച് താരാ. എത്രയാ കഴിച്ചുപിടി? കഴിച്ചുപിടി കഴിച്ചുപിടിക്ക അല്ലേ എന്റെ. സത്യം പറടാ, നീ അല്ലടാ ഈ സ്റ്റേഷൻ നിർത്തിയില്ല ഗുണ്ട. എന്റെ പൊന്ന് സാറേ, ഞാൻ ഗുണ്ടയല്ല സാറേ. ആഹാ, നീ ഗുണ്ടയല്ലേ? നീ പിന്നെ ആരടാ റാസ്കൽ? അയ്യോ, നീ ഗുണ്ട, നിനക്കിനി ഗോതമ്പ് ഗുണ്ട. അയ്യോ, നീ
അവിടെയും ഇവിടെയും പോലീസ് സ്റ്റേഷൻ ഉണ്ട്.
സ്റ്റേഷൻ അകത്ത് കടന്നു ചെന്നപ്പോൾ രണ്ട് കൊഞ്ഞട്ട പോലീസുകാർ, അവിടെയുണ്ട് പോലീസുകാർ, ഇവിടെയുണ്ട് പോലീസുകാർ, അവിടെയും ഇവിടെയും പോലീസുകാരുണ്ട്. അവിടെയുണ്ട് ഇടികളും ഇവിടെയുണ്ട് തൊഴികളും, ഇടികളും തൊഴികളും ഇവിടെയും ഉണ്ട്. മനസ്സിലായോടാ? എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന മൃഗത്തെ നീ പുറത്തിയാടിക്കരുത്. പിന്നെ ഒരു മാക്രി പുറത്തിയാടി എനിക്ക് അങ്ങനെ ആ വീടിന്റെ മുന്നിൽ എത്തിയപ്പോൾ ഞാൻ നേരെ മുകളിലേക്ക് നോക്കി. മുകളിൽ ചന്ദ്രനുണ്ടോ? ഇല്ല. തെങ്ങിന്റെ മുകളിൽ സുരേന്ദ്രൻ? അവനുമില്ല. കാരണം അന്ന് കറുത്തവാണ്. ഓ, ഇൻഡിപെൻഡൻസ് ഡേ. കറുത്തവാമിന്റെ ഒന്നൊരു വീട്ടിൽ കടന്നിരുന്ന മോശമല്ലേ സാർ, മോശമല്ലേ സാർ എന്ന് കരുതി ഞാൻ നേരെ തിരിച്ചു നടന്നു. അല്ലാണ്ട് ബലിയിടാനല്ല. കറുത്തവാവോ വെളുത്തവാവോ നമുക്ക് പ്രശ്നമല്ല, ധൈര്യമായിട്ട് ഞാൻ വീട്ടിലോട്ട് പോ. ഞാൻ ആ മതിൽ ബംഗ്ലാവിന്റെ മതിലെടുത്ത് ചാടി അകത്ത് കടന്ന് വാച്ചിൽ നോക്കിയപ്പോൾ സമയം അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ്. 12 മണി കഴിഞ്ഞ്, 12 മണി കഴിഞ്ഞ് ഒരു 11:30 കാണാം. 11:30 ഒരു വീട്ടിൽ കടന്നിരുന്ന മോശമല്ലേ സാർ, മോശമല്ലേ സാർ, മോശമാണ് എന്ന് കരുതി ഞാൻ തിരിച്ചു നടന്നു. കേറിപ്പോടാ, നല്ല ടൈം അല്ലേ, ധൈര്യമായിട്ട് പോ. അങ്ങനെ ഞാൻ ആ വലിയ ബംഗ്ലാവിന്റെ വാതിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പോണ പോലീസുകാരനാ വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ കിടക്കാല്ലേ. ഞാൻ അങ്ങനെ ആ വലിയ ബംഗ്ലാവിന്റെ വാതിൽ മെല്ലെ തുറന്നു. അയ്യോ, എന്തുണ്ടാടോ ബീസ് ചെയ്തു? വാതിൽ തുറന്നു, വലിയ വല്ല ഗ്രീസാ, എണ്ണ എന്തെങ്കിലും ഇട്ടു പോകണം, പലഹാരം മേടിച്ച് തിന്നാലും മതി, ഒരു സ്വാതന്ത്ര്യം ഇല്ല. ഞാൻ അങ്ങനെ ആ വീടിന്റെ അകത്ത് കിടന്ന് ചുറ്റും നോക്കി. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ധൈര്യമായിട്ട് ആരുമില്ലാത്തൊരു വീട്ടിൽ കിടന്നത് മോശമല്ലേ. ആരുമില്ലാത്തൊരു വീട്ടിൽ കിടന്നത് മോശമല്ലേ സാറേ, പാപമല്ലേ. ഞാൻ അങ്ങനെ അടുത്ത വാതിൽ മെല്ലെ തുറന്ന് നോക്കിയപ്പോൾ അങ്ങ് അടുക്കളയിൽ ഒരു മധുര 17-കാരി സുന്ദരി ഇരുന്ന് അരി വറക്കുന്നു. എത്ര വയസ്സുണ്ടാവൂട? ഒരു 35 വയസ്സ്. 17 വയസ്സുള്ള 35 വാരി അരി വറക്കും. വറക്കട്ടെ, വറക്കട്ടെ, ബാലൻസ് പറയണം. ഞാൻ മെല്ലെ മെല്ലെ സ്പീഡിൽ പോക്കോ, മെല്ലെ മെല്ലെ സ്പീഡിൽ പോടാ, എന്റെ കാലുളുക്കിയിരിക്കുക. ഇമ്മി കുറ നല്ലൊരു കാര്യത്തിന് പോടാ, വീട്ടിൽ വേഗം പോ. ഞാൻ മെല്ലെ സ്പീഡിൽ സ്പീഡിൽ മെല്ലെ സ്പീഡിൽ സ്പീഡിൽ അവളിരുന്ന് അടുക്കളയിൽ കടന്നു. എന്നിട്ട് എന്നിട്ട് അവൾ അറിയാതെ വലത് സൈഡിൽ നിന്ന് അലമാരയുടെ പിന്നിൽ ഞാൻ ഒളിച്ചു. ആ വീട്ടിലെ ആ മുറിയിൽ വലത് സൈഡിലല്ല അലമാരി, ഇടത് സൈഡിലാണ്. അയ്യോ, ശരിയല്ല, ശരിയല്ല, ആലോചിച്ച് പറയാം. അലമാരി അങ്ങാടെങ്കിലും പെട്ടെന്ന് ബാക്കി ഞാൻ നോക്കിയപ്പോൾ അവൾ അരി വറുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ശ്വാസഗതികൾ വർദ്ധിച്ചു. ഞാൻ അവൾ അറിയാതെ വലത് സൈഡിൽ നിന്ന് അലമാരിയുടെ പിന്നിൽ നിന്നും ഇടത് സൈഡിൽ നിന്ന് ഫ്രിഡ്ജിന്റെ മറവിൽ ഒളിച്ചു. ആ വീട്ടിലെ ഫ്രിഡ്ജ് ഇല്ല. അയ്യോ, ഫ്രിഡ്ജ് ഇല്ലല്ല സാറേ, ഫ്രിഡ്ജ് ഇല്ല. അലമാരൊക്കെ തൂക്കി വിറ്റി ബാലൻസ് പറയാം. ഞാൻ നോക്കിയപ്പോൾ അവൾ അരി വറുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. അങ്ങനെ വറപ്പിക്കല്ലടാ. ഞാൻ മെല്ലെ മെല്ലെ പേടി പോടാ, മെല്ലെ മെല്ലെ പേടി പോടാ, പിന്നിൽ ചെന്നിരുന്നു. എന്നിട്ട് ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു റാലി ഫണ്ട് നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. റാലിയല്ല, റാലിയല്ല, കേട്ടാ, എന്ത് ചെകുത്താനെങ്കിലും കിടന്ന് കറങ്ങട്ടാ, ബാലൻസ് പറയാം. ഞാൻ നോക്കിയപ്പോൾ അവൾ അരി വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ രണ്ട് കൈകൾ മുകളിലേക്ക് മെല്ലെ മെല്ലെ പേടിപ്പോക്കടാ. ഇല്ല, ഞാൻ പറയില്ല. തുടരുത്, തുടരുത് ബിസി. അവൻ പൊന്മുട്ടയിടുന്ന താറാവാണ്, അവനെ തല്ലല്ലേ, ബാലൻസ് പറയാമാണ്. ഞാൻ എന്റെ രണ്ട് കൈകൾ മുകളിലേക്ക് പൊങ്ങട്ടെ, മെല്ലെ മുല്ലെ പേടിപ്പോങ്ങട്ടെ. ഈശ്വരാ, ഞാൻ ചെയ്യുന്നത് പാപമല്ലേ? എടാ, നീ എന്നോടും ഈ പാവപ്പെട്ട ബിസിനോടും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പാപം. എടാ, ഈ കാക്കിക്കുള്ളിൽ വികാരമുള്ളൊരു ഹൃദയമുണ്ടാ, ബാലൻസ് പറയടാ. ഞാൻ നോക്കിയപ്പോൾ അവൾ അരി വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ജീവിയാണ് ഞാൻ. മൂന്നാമത് അറ്റാക്ക് വന്നാൽ നാലാമത് അറ്റാക്കിനായിട്ട് എനിക്ക് കാത്തിരിക്കേണ്ടി വരും. എന്റെ കൺട്രോൾ കട്ടിയാതെ ക്ലൈമാക്സ് പറയണം. അവളൊന്നും മിണ്ടിയില്ലടാ, അവളൊന്നും മിണ്ടിയില്ലടാ. ഇല്ല സാർ,
ഒരു വാക്ക് പോലും പറഞ്ഞില്ലേ? അവൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അവൾ എതിർത്ത് പോലും ഇല്ലടാ. എതിർത്തില്ല സാർ. സാർ അവൾ എതിർക്കില്ല. അതങ്ങനെ തനിക്കറിയാം. എനിക്കറിയാം. എന്നാ സമയം കളയാതെ അവക്കട അഡ്രസ് എഴുതി മേടിക്കടാ. പറയടാ അഡ്രസ്. ടി പി രാധാമണി മാവുന്താഴെ ഹൗസ് ചാലക്കുടി കൊരത്തി അങ്കമാലി പി ഒ എറണാകുളം ജില്ല. ഫോൺ നമ്പർ 52 35 27 ആണോടാ? അതെങ്ങനെ സാറിനറിയാം? അവളെന്റെ ഭാര്യയാണ്.